പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 46:10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ആമേൻ. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അവസ്ഥകളും നമ്മുടെ പ്രശ്നങ്ങളും രോഗങ്ങളുമെല്ലാം പല വിധത്തിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോടും ദൈവവചനത്തിലൂടെ ചിലത് പറയാനുണ്ട്. അതിലൊന്നാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ജീവിതത്തെയും നമ്മളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമ്മളെക്കാൾ കൂടുതൽ നന്നായി അറിയുന്ന ഒരാളാണ് നമ്മുടെ പരിശുദ്ധനായ ദൈവം. ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ദൈവം സർവശക്തനുമാണ്. നമ്മുടെ ജീവിതത്തിൽ കലങ്ങിമറിയുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം നിറഞ്ഞ സാഹചര്യത്തിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന സന്ദർഭം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകാം. ഒരു ആശ്വാസ വാക്കുകൾ പോലും മക്കളിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒന്നും ലഭിച്ചെന്ന് വരികയില്ല. അങ്ങനെ വളരെ ഞെരക്കത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലൂടെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ. എന്നാൽ സർവജ്ഞാനിയും സർവശക്തനും സ്നേഹനിധിയുമായ യേശു ക്രിസ്തു പറയുകയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. 46:10 ദൈവത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം. നമ്മുടെ ദൈവം ശക്തിയുടെ സംവരണ കേന്ദ്രമാണ്. മാത്രമല്ല, ഈ ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത തുണയാണ്. ആമേൻ. മറ്റൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എത്ര വലിയവനും നല്ലവനുമാണ് എന്നുള്ളത് നാം ശാന്തമായി ഇരുന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ നോക്കി നെടുവീർപ്പിട്ട് ആണ് നമ്മൾ ഇരിക്കുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട് ഇയോബിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും ഓരോരുത്തർക്ക് പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ടെടുക്കുന്നത് നമ്മൾ ഇയോബിനെ കുറിച്ചാണ്. അവൻ്റെ മക്കൾ അവന് നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു. പോരാത്തതിന് അവൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങളുണ്ടായി. കണ്ടാൽ അറപ്പ് തോന്നുന്ന വിധത്തിലാണ് ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇയോബ് കടന്നു പോയത്. സുഹൃത്തുക്കൾ വന്ന് സഹതപിച്ചിട്ട് പോയി. കൂടെ നിൽക്കേണ്ട ഭാര്യ, ഒപ്പം നിന്ന് ധൈര്യം നൽകി പ്രാർത്ഥിച്ച് ഒപ്പം നിന്ന് പ്രാർത്ഥിക്കേണ്ട ഭാര്യ എന്ത് ഇയോബിനെ തള്ളിപ്പറഞ്ഞ്, ഇയോബിനോട് പറഞ്ഞ് നിൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി ചാവാൻ പറഞ്ഞു. ആ ഒരു അവസ്ഥയിൽ കൂടെ ഭാര്യ പോലും കൈവിട്ട ഒരവസ്ഥ. ആ അവസ്ഥയിൽ കൂടെ ഇയോബ് കടന്നു പോയപ്പോൾ ഇയോബ് ഒരിക്കലും നിരാശപ്പെട്ടില്ല, തളർന്നു പോയില്ല. ഇയോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി ജീവിക്കുന്നു പറഞ്ഞു. നമ്മളാണെങ്കിലോ, നമ്മൾ പറയും, ദൈവമേ നീ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നീ ഇതൊന്നും കാണുന്നില്ലേ? എൻ്റെ മക്കൾ ഇതിനെ തള്ളി പറയുന്നു, എൻ്റെ ഭാര്യ തള്ളി പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ തള്ളി പറയുന്നു, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ വിശ്വാസവും വിട്ട് ദൈവത്തോട് പിറുപുറുത്ത് ദൈവത്തെയും തള്ളിക്കളഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഇയോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് അവൻ ദൈവത്തോട് കൂടുതൽ മുറുകെ പിടിച്ചാണ് അവൻ ജീവിച്ചത്. ഒരിക്കലും ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിറുപുറുത്തിട്ടില്ല. അതുകൊണ്ട് ഇയോബിൻ്റെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇരട്ടിയായിട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ നമ്മുടെ രോഗത്തെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം തിരിച്ചറിയുക. സ്നേഹവാനായ നല്ലവനായ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതത്തെ കണ്ടിട്ട് അവൻ പോകട്ടെ എന്ന് ദൈവം ഒരിക്കലും പറയില്ല. നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമാണ്. ഇട്ടിട്ട് പോകുന്നവനല്ല. നമ്മൾ പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ മനുഷ്യരിലേക്ക് നോക്കും. മനുഷ്യരാണെങ്കിലോ, നമുക്കെല്ലാം ഉള്ള സമയത്ത് അവരെല്ലാം കൂടെയുണ്ട്. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ
അവരെല്ലാം കൈവിടും നമ്മളെ. എന്നാൽ നമ്മുടെ അടുത്ത തുണയായിട്ട്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ഉള്ളത് നമ്മുടെ ദൈവം മാത്രമാണ്. ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. അതുമാത്രമല്ല, നമ്മുടെ ദൈവം നമ്മളെ വിട്ടുമാറാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. വളരെ വേദനപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ധൈര്യപ്പെടുത്തുന്ന വാക്കുകളോ ആശ്വാസപ്പെടുത്തുന്ന വാക്കുകളോ കേൾക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കും. പലപ്പോഴും നമ്മൾ അത് കേൾക്കാറില്ല. നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ തന്നെ നോക്കിയാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സംസാരം നമ്മൾ ഒരിക്കലും കേൾക്കാൻ നിൽക്കാറില്ല. നമ്മുടെ ദൈവം നമ്മുടെ ശക്തിയുടെ സംവരണ കേന്ദ്രമാണ്. ആ പാദപീഠത്തെങ്കിൽ നമുക്ക് ഏത് സമയത്തും ചെല്ലുവാനും സഹായം ചോദിക്കാനും. ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പിതാവിനോട് ചെന്ന് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് ചെന്ന് നമുക്ക് ചോദിക്കാം. അതിനുള്ള എല്ലാ അവകാശവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടത് എൻ്റെ ആവശ്യങ്ങളും എൻ്റെ അവസ്ഥകളും അറിയുന്ന ദൈവം, ഏതൊരവസ്ഥയിലും കൂടെ ഉണ്ട് എന്നോട് സംസാരിക്കുന്ന ദൈവമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. സങ്കീർത്തനം 46 കോരഹപുത്രന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു, ദൈവം എന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവം കൂടെയുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്, ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, ആ ഉറപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ ഭയവും നമ്മുടെ വിഷയങ്ങളും നമ്മുടെ പ്രതിസന്ധികളും എല്ലാം മാറ്റി നമ്മളെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് പലപ്പോഴും തോന്നും, ഇതൊന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലേ, ഇത്രയും വലിയ പ്രശ്നം എന്ന് മാറാനാണ്, ഇന്ന് വരെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഇനി എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും പിറുപിറുക്കുകയും വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പ്രിയമുള്ളവരെ. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കെല്ലാം ഉള്ള സമയത്ത് നമുക്ക് ദൈവത്തോട് ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ ആ സമയം നമുക്കൊരു പ്രതിസന്ധി പെട്ടെന്ന് കടന്നു വരട്ടെ, ഈ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. ദൈവത്തോടുള്ള വിശ്വാസം ഉറപ്പായിട്ട് മുറുകെ പിടിക്കുക. ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ദൈവത്തോട് ചേർന്ന് ദൈവം ആരെന്ന് അറിയുക. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും അവൻ ഏറ്റവും അടുത്ത തുണയായി സഹായിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം. അവനിലാണ് നമ്മുടെ ആശ്രയം, അവനിലാണ് നമ്മുടെ ആശ്വാസം. അതൊരിക്കലും നമ്മൾ മറക്കരുത്. ഒരിക്കലും മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കരുത്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് നിരാശ മാത്രമേ ഉള്ളൂ. ഒരു ആശ്വാസം കിട്ടത്തില്ല, ഒരു സഹായവും കിട്ടത്തില്ല. വചനത്തിൽ 118 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരു ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ദൈവം ചേർത്ത് പിടിക്കും. നമ്മുടെ ഏത് അവസ്ഥയായിക്കോട്ടെ, നമ്മൾ തകർന്ന് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം, ആ അവസ്ഥയിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം എന്നെ പരിഹസിച്ചാലും എൻ്റെ ദൈവം കൂടെയുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരിക്കൽ കൂടി പറയുക, മിണ്ടാതിരുന്ന ദൈവം ആര് എന്ന് അറിയുക. ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക, അവനിൽ മാത്രം ആശ്വാസം കണ്ടെത്തുക. ആ ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.